നമസ്കാരം. സ്വർണ്ണക്കടത്ത് കേസിൽ ഇന്ന് വീണ്ടും ശിവശങ്കറിന്റെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചിരിക്കുകയാണ്. എന്നാൽ ഇന്നലെ 9 മണിക്കൂർ നീണ്ടുനിന്ന ചോദ്യം ചെയ്യൽ കേവലം തമാശയായിരുന്നില്ല. ശിവശങ്കർ കടന്നുപോയത് യഥാർത്ഥ ചക്രവ്യൂഹത്തിലൂടെ തന്നെയായിരുന്നു. കേസിൽ പ്രതിയല്ലാത്ത ശിവശങ്കറിന്റെ ചോദ്യം ചെയ്യൽ എൻഐഎ സമീപകാലത്ത് ഏറ്റെടുക്കേണ്ടി വന്ന ഏറ്റവും വലിയ വെല്ലുവിളി തന്നെയാണ്. എന്നാൽ UAPI കേസുകളിൽ പ്രതികളെ ചോദ്യം ചെയ്യുന്ന പൊതുരീതി ശിവശങ്കറിനെതിരെ പ്രയോഗിക്കുവാൻ കഴിയില്ല. കാരണം കേന്ദ്ര സിവിൽ സർവീസ് നിയമത്തിന്റെ സംരക്ഷണമുള്ള IAS ഉദ്യോഗസ്ഥനെതിരെ ലഭ്യമായ തെളിവുകൾ മുൻനിർത്തി മാത്രമേ ചോദ്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ 4 നിരയായിട്ടാണ് ശിവശങ്കറിനെ ചോദ്യം ചെയ്തത്. 1-ാം നിരയിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ DYSP സി രാധാകൃഷ്ണപിള്ളയും NIA കൊച്ചി യൂണിറ്റിലെ മുതിർന്ന 3 ഉദ്യോഗസ്ഥരും. 2-ാം നിരയിൽ ഇവരുടെ ചോദ്യങ്ങൾക്കുള്ള ശിവശങ്കറിന്റെ ഉത്തരങ്ങൾ ലൈവ് വെബ്കാസ്റ്റിലൂടെ പരിശോധിച്ച് അനുബന്ധ ചോദ്യം ചെയ്യലിന് നേതൃത്വം നൽകിയത് സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ അന്വേഷണ വൈദഗ്ധ്യം തെളിയിച്ച NIA ഉദ്യോഗസ്ഥ KB വന്ദനയാണ്. 3-ാമത്തെ സെക്ഷൻ ശിവശങ്കറിന്റെ മൊഴികളുടെ നിയമസാധുത അപ്പപ്പോൾ പരിശോധിച്ച് നിയമോപദേശം നൽകിയ NIA പ്രോസിക്യൂട്ടർമാരായ അർജുൻ അമ്പലപ്പറ്റ, സിന്ധു പ്രഭാകർ എന്നിവരായിരുന്നു 3-ാം നിരയിലുണ്ടായത്. 4-ാം നിരയിൽ മുഖ്യപ്രതികളായ സ്വപ്ന സുരേഷ്, PS സരിത്, സന്ദീപ് നായർ എന്നിവരുമായുള്ള അടുപ്പം, ഇടപാടുകൾ എന്നിവയെ സംബന്ധിച്ച് ശിവശങ്കറുടെ മൊഴിയിലെ നിജസ്ഥിതി പരിശോധിക്കുവാൻ 10 IB ഉദ്യോഗസ്ഥർ ലൈവായി തിരുവനന്തപുരത്ത്. ഇങ്ങനെ ചോദ്യം ചെയ്തിട്ടും അവസാനിക്കാത്ത ചോദ്യങ്ങളാണ് ഇന്ന് ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും ഇന്ന് ശിവശങ്കറിന് നിർണായക ദിവസം തന്നെയാണ്. 10 മണിയോടുകൂടി തന്നെ ഇന്നും ചോദ്യം ചെയ്യൽ ആരംഭിച്ചിരിക്കുകയാണ്. ഇന്നലെ NIA തന്നെ എടുത്ത ഫ്ളാറ്റിലാണ് ശിവശങ്കർ താമസിച്ചത്. ശിവശങ്കറിന്റെ ഓരോ കാര്യങ്ങളും കൃത്യമായി തന്നെ NIA പരിശോധിക്കുകയായിരുന്നു ഇന്നലെ രാത്രി. ഇന്നലെ അർദ്ധരാത്രിയും ഈ കേസിനെ കുറിച്ച് കൂടുതൽ പഠനങ്ങൾ NIA സംഘം നടത്തിയതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. ഇന്ന് ശിവശങ്കറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയാണെങ്കിൽ അത് കേരള ചരിത്രത്തിൽ തന്നെ നിർണായക സംഭവമായിരിക്കും. ആദ്യമായിട്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇത്തരത്തിൽ ചോദ്യം ചെയ്യലിന് വിധേയമാകുന്നത്. കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു വ്യക്തിക്ക് ബന്ധമുണ്ടാകുന്നതും കേരള ചരിത്രത്തിൽ തന്നെ ആദ്യമാണ്. ഇന്നലെ നടത്തിയ വാർത്താസമ്മേളനത്തിലും മുഖ്യമന്ത്രി ഇക്കാര്യങ്ങളെക്കുറിച്ച് ഒന്നും തന്നെ വ്യക്തമായി പ്രതികരിച്ചിരുന്നില്ല. ഒക്കെ ശിവശങ്കറിന്റെ ചോദ്യം ചെയ്യലിന് ശേഷം എന്ന് മാത്രമാണ് അദ്ദേഹം മറുപടി നൽകിയത്. ഏതായാലും ഇന്ന് ശിവശങ്കറിനെ സംബന്ധിച്ചും മാത്രമല്ല കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചും നിർണായകമായ ദിവസം തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒക്കെ തന്നെ പ്രതിപക്ഷം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് മുഖ്യമന്ത്രിയുടെ രാജിയാണ്. ശിവശങ്കറിനെ അറസ്റ്റ് രേഖപ്പെടുത്തുകയാണെങ്കിൽ പ്രതിപക്ഷം ഇത് നിർണായകമായ ഒരു ആയുധമാക്കി മാറ്റും എന്ന കാര്യത്തിൽ സംശയമില്ല.